നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും എക്സ്പാറ്റ് റേസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് മിസേദിലെ കടൽ തീരത്താണ്. ഇവിടെ സ്കൂബ ഡൈവിങ്ങിന് ഇറങ്ങിയതാണ്. കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനും ജോബും ജമേഷും അബിയും പേൾ ഡൈവേഴ്സിൻ്റെ ഷംജാദും ഫാരിസും ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡൈവിങ്ങാണ്. ഇപ്പോൾ ത്തെ അവസ്ഥയിൽ ഖത്തറിലെ ഈ കടലിൻ്റെ അടിയിലെ ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡൈവിംഗ് പ്ലാൻ പ്രകാരം രാവിലെ 6:30 തന്നെ ഞാനും ജമേഷും അബിയും ജോബും ഒക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് വേൾഡ് ഡൈവേഴ്സും ഷംജാദും ഫാരിസും അവർ ആൾറെഡി ഒരു ഡൈവിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ അവരുടെ ഫസ്റ്റ് ഡൈവിങ് കഴിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾക്ക് കടലോട്ട് ഇറങ്ങാനുള്ള സമയമായി. അതിന് വേണ്ട പ്രിപ്പറേഷന് ഒരു ദ്രുതഗതിയിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് BCD ടാങ്കും എയർ ടാങ്കും ഒക്കെ റെഡിയാക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വളരെ അടുത്ത് തന്നെ ഞങ്ങൾ ഈ ആഴക്കടലിലോട്ട് ഇറങ്ങുകയാണ്. ഇന്നത്തെ ദിവസം കടൽ അല്പം പ്രക്ഷുബ്ധമാണ്. നല്ല തിരമാലയും നല്ല കറൻറ്റും ഒക്കെ ഉണ്ട്. എന്തായാലും ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഡൈവ് ചെയ്തിട്ടില്ല. ഈ ഡൈവിങ് വിനോദം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും ഇങ്ങനെ ഡൈവ് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിലേ ഇതിനകത്ത് എക്സ്പെർട്ട് ആവുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഒരു കാര്യം ഓർക്കുക, നെവർ ഡൈവ് അലോൺ എന്നാണ് ഡൈവ് പഠിക്കുന്നവർ പറയാറ്. ഒരിക്കൽ ഒറ്റയ്ക്ക് മാത്രം ഡൈവ് ചെയ്യാൻ പറ്റാത്തൊരു വിനോദമാണ്. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിനോദമാണ്. അതുകൊണ്ട് തന്നെ ആ ഡേഞ്ചറസ് മാത്രമല്ല, അതിൻ്റെ കാഴ്ചകൾ, കണ്ണിന് ഇമ്പമാർന്ന ഒരുപാട് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ കടലിൻ്റെ ആഴങ്ങളിലോട്ട് പോവാം. നമ്മളെ മുന്നിൽ ഇന്ന് ചലഞ്ചിങ് ഡേ ആണെങ്കിൽ പോലും നമ്മളങ്ങനെ ആഴക്കടലിലോട്ട് ഇറങ്ങുകയാണ്. നമ്മളെ മിസേദിൽ ചെന്ന് കഴിഞ്ഞാൽ സാൻഡ് ഡ്യൂൺസ് ഒക്കെ കാണാറില്ലേ, അതുപോലെ തന്നെയാണ്. കടലിനടിയിലും അങ്ങനെ താഴോട്ട് ഇങ്ങനെ സാൻഡ് ഡ്യൂൺസ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രഷറിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഈ പ്രഷറിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മളത് ഈക്വലൈസ് ചെയ്യും. ഈക്വലൈസ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ആഴക്കടലിലോട്ട് ഇറങ്ങുകയാണ്. ഈ കാഴ്ചകളിൽ ഇന്ന് വളരെ വിസിബിലിറ്റി വളരെ കുറവാണ്, എങ്കിലും ഒരുപാട് നല്ല കാഴ്ചകൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ശ്രദ്ധയോടെ വീക്ഷിക്കൂ. കൂടുതലെ, അങ്ങനെ നമ്മുടെ ഈ ആകാംക്ഷ ഇവിടെ അവസാനിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിക്കാൻ ഒരു കൊച്ചു അലങ്കാര മീൻ അവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ?
കൂടെ എല്ലാവരും ശ്രദ്ധിക്കൂ, ആ മീൻ നമ്മൾ പോകുന്നത് വരെ നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് വഴികളൊക്കെ പറഞ്ഞു തരാൻ, നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ എടുത്തു വെച്ചമുള്ള നമ്മളെ സ്വീകരിക്കാൻ അവിടെ ഒരു മീൻ കണ്ടില്ലേ, ആ മീൻ അവസാനം വരെ ഉണ്ടായിരുന്നു. നോക്കൂ, നൂറുകണക്കിന് മീനുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ റീഫിന് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിവെച്ച ഈ ജി എം സി കാറിന് ചുറ്റും ഒരുപാട് മത്സ്യങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടില്ലേ. മനോഹരമായിട്ടുള്ള, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാഴ്ചകളാണ്. ഈ കാറിനെ നമുക്കൊന്ന് വലയം വെക്കാം. ഇവിടെയുള്ള ഒരുപാട് കാഴ്ചകൾ, ഒപ്പം നമ്മളെ സ്വീകരിക്കാൻ എത്തിയ ആ മീനും നമ്മുടെ കൂടെയുണ്ട്. ആ മീനിൻ്റെ കൂടെ നമുക്ക് മൊത്തം ഒന്ന് കറങ്ങി നടക്കാം. കൂടുതലെ ഇനി കാണുന്ന ഈ കാഴ്ച കണ്ണിനെ വല്ലാതെ ആനന്ദിപ്പിക്കും. കണ്ണിനെ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും ആനന്ദിപ്പിക്കും. നോക്കൂ, അനേകായിരം മത്സ്യങ്ങൾ ആ കാറിനുള്ളിലൂടെ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ഒരിക്കലും നമ്മുടെ തലച്ചോറിൽ നിന്ന് ഒരിക്കലും മാറാത്ത ഒരു അനുഭൂതിയാണ് ഈ കാഴ്ചകളെല്ലാം. ഈ കടലിൻ്റെ അടിയിൽ ഒരു പ്രത്യേകതയുണ്ട്. കടലിൻ്റെ അടിയിൽ വിഷ്വലിനേക്കാളും ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് സൗണ്ടുകളാണ്. അപ്പോൾ കടലിൻ്റെ അടിയിലെ ശബ്ദങ്ങൾക്ക് ഒരു പ്രത്യേക രസമുണ്ട്. മാത്രമല്ല നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും പതിപ്പിച്ചിട്ടായിരിക്കും. കാരണം നമ്മൾ വളരെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് നമ്മൾ കടലിലെ ഈ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ ആ കാഴ്ച നമ്മളെ മനസ്സിനെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നു. നോക്കൂ, ഈ ആഴക്കടലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ അലങ്കാര മത്സ്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. നമ്മൾ ഈ കക്കയൊക്കെ മുറിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന സന്തോഷം, അവരതിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ചുറ്റും ഇങ്ങനെ ഓടി നടക്കും. ഈ ഓടി നടക്കുന്നത് കണ്ടു ചെന്നാൽ തന്നെ നമുക്കറിയാൻ പറ്റും അവർക്ക് ഭക്ഷണം കൊടുക്കാനാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നതൊരു പ്രത്യേക തന്നെ രസം തന്നെയാണ്. ഒരിടത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. അല്പം വിശ്രമത്തിന് ശേഷം താഴോട്ട് ഇറങ്ങിയാണ് അടുത്ത റീഫിലോട്ട് പോവുകയാണ്. അവിടെയും ഒരു വാനുണ്ട്, വലിയൊരു വാനുണ്ട്. ആ വാനിനകത്ത് ഒരുപാട് മത്സ്യങ്ങളുണ്ട്. വിസിബിലിറ്റി നന്നായിട്ട് ഉണ്ട് എങ്കിൽ ഒരുപാട് കാഴ്ചകൾ അവിടുന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ മെല്ലെ 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 ഇക്വലൈസ് ചെയ്ത് താഴെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വാനിൻ്റെ അകത്തിലൂടെ ഒന്ന് പ്രവേശിക്കാം. ഈ വാനിലൂടെ പോകുമ്പോഴും നമുക്കൊരു വല്ലാത്ത ഫീലാണ്. അതിനകത്ത് മത്സ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അതിനകത്ത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അവിടെ ഇവിടെയൊന്നും തട്ടാതെ നമ്മൾ ആ വാനിലൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ ഓടിക്കളിക്കുന്ന മീനുകളെ കാണുമ്പോൾ വല്ലാത്തൊരു രസം തന്നെയാണ്. ഞങ്ങളങ്ങനെ അടുത്ത റീഫിലെത്തിയിട്ടുണ്ട്. അടുത്ത ഒരു വാനിൻ്റെ അകത്തോട്ട് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. അവിടെയും ഒരുപാട് മത്സ്യസമ്പത്തുകളും ഒരുപാട് കോറൽസും ചെറു ജീവികളൊക്കെ ഈ വാഹനത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്തായാലും ഈ കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെയാണ്. Thank you.
കൂടാതെ കടലിൻ്റെ അടിയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ നിസ്സഹായമായിട്ടുള്ള ഒരവസ്ഥയാണ്. നമ്മൾ കടലിൻ്റെ അടിയിൽ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ പുതുമയുള്ള കാഴ്ചകളിൽ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഉണ്ടാവും, പക്ഷേ നമുക്ക് ശബ്ദിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ആ എക്സൈറ്റ്മെൻറ്റ് അവരോട് പറയൽ നമ്മുടെ ആംഗ്യ ഭാഷയിലൂടെ ആയിരിക്കും. വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമാണത്. കാരണം നമുക്ക് നമ്മുടെ വികാരം നമ്മുടെ കൂട്ടുകാരോട് പ്രകടിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസരം വരും. എന്തായാലും ഈ അവസ്ഥകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഞാനും നമ്മുടെ എബിക്കുട്ടനും ഒരു ഫോട്ടോക്ക് പോസ് ചെയ്യട്ടെ. ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ ഒരു വലിയ സന്തോഷം പറയട്ടെ. എൻ്റെ പ്രിയ കൂട്ടുകാരനായ ആബിയുടെ കല്യാണം വളരെ അടുത്ത് കഴിഞ്ഞാണ് ഈ ആഴക്കടലിൽ പോയപ്പം ആബിക്ക് അവൻ്റെ വൈഫിനോടൊരു പ്രത്യേക സ്നേഹം തോന്നി. അവൻ ആഴക്കടലിൽ ലവ് യു മുത്തു എന്ന് ആഴക്കടലിലെ ആ ചളിമണ്ണിൽ എഴുതി അവൻ്റെ സ്നേഹം പങ്കിടുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, സ്നേഹം എല്ലാ സ്നേഹങ്ങളും സന്തോഷങ്ങളും എന്നും നിലനിൽക്കട്ടെ. അബിക്ക് 1000 വർഷം ജീവിക്കാനുള്ള എല്ലാ ആശംസകളും ഈ ആഴക്കടലിൻ്റെ ഉള്ളിൽ വെച്ച് നേരുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, വണക്കം.